ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. കുമ്പിടി കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ ഡിസൈൻ തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ആനക്കര ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 35 കോടി രൂപയാണ് അധികമായി അനുവദിച്ചത്. മന്ത്രിസഭായോഗമാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ചിട്ടുള്ളതെന്ന് നിയമസഭാ സ്പീക്കറും തൃത്താല MLA MB രാജേഷ് അറിയിച്ചിരുന്നത്. 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്ന സാഹചര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്നും മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പദ്ധതി അനിവാര്യമാകയാൽ പദ്ധതി ഉപേക്ഷിക്കരുതെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നതോടെയാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന പദ്ധതി റെഗുലേറ്റർ മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂർ കൂട്ടക്കടവിൽ റെഗുലേറ്ററിന്റെ ഡിസൈൻ തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി അനിൽകുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ, മൈനർ ഇറിഗേഷൻ AE രാജരാജേന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചത്. വിശദമായ പഠനത്തിന് ശേഷം റിപ്പോർട്ട് വകുപ്പ് അധികൃതർക്ക് കൈമാറുമെന്ന് അധികൃതർ പറഞ്ഞു. ആനക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ബാലചന്ദ്രൻ, പ്രദേശവാസികൾ എന്നിവരും സന്നിഹിതരായിരുന്നു.